Welcome to our science class. Today we are discussing about the properties of plane mirror. ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്ലെയിൻ മിറർ എന്ന് നമ്മൾ രണ്ട് ക്ലാസ് മുൻപ് പറഞ്ഞിരുന്നു. അതായത് ഒരു സർഫസ് പ്ലെയിൻ ആയിട്ടുള്ള മിററിനെ ഒക്കെ നമ്മൾ എന്താണ് വിളിക്കുക? പ്ലെയിൻ മിററുകൾ എന്നാണ് വിളിക്കുക. ഒരു സർഫസ് പ്ലെയിൻ ആയിട്ടുള്ള മിററിനെ ഒക്കെ നമ്മൾ പ്ലെയിൻ മിററുകൾ എന്നാണ് വിളിക്കുക. അതായത് പ്രതലം സ്മൂത്ത് ആയിട്ടുള്ള സർഫസിനെ ഒക്കെ നമ്മൾ സമതല ദർപ്പണം എന്നാണ് പറയാ. അതിനെ അതിന്റെ സർഫസ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. ഇതാണ് ഒരു പ്ലെയിൻ മിറർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലെയിൻ മിറർ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലെയിൻ മിററിന്റെ പ്ലെയിൻ മിറർ എന്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു പ്ലെയിൻ മിററിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ നടക്കുകയെന്ന് നമ്മൾ മുമ്പ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് റെഗുലർ റിഫ്ലക്ഷൻ നടക്കാതിരിക്കുമ്പോൾ എന്തിലാണ്? പ്ലെയിൻ മിറേഴ്സിലാണ് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുക. അപ്പോ ഇനി നമ്മൾ പ്ലെയിൻ മിറേഴ്സിന്റെ ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട്, മൂന്ന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചും കൂടി കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രം. അപ്പോ ആദ്യം നമ്മൾ മൂന്ന് പ്രത്യേകതകൾ, അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്ലെയിൻ മിറർ, സമതല ദർപ്പണത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ, മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്തായിരിക്കും ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? നമ്മൾക്ക് എല്ലാവരും നമ്മളെല്ലാവരും മിററിൽ നോക്കുന്ന ആൾക്കാരാണ്. പ്ലെയിൻ മിററാണ് നമ്മൾ വീടുകളിൽ എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ഫേസ് കാണാനായിട്ട്, നമ്മുടെ മുഖം കാണാനായിട്ട് ഉപയോഗിക്കാം. ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിററാണ്. അപ്പൊ പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ഇടതുഭാഗം വലതുഭാഗമായിട്ടും വലതുഭാഗം ഇടതുഭാഗമായിട്ടായിരിക്കും നമുക്ക് മിററിൽ കാണാം. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടുമാണ് നമ്മൾ മിററിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ മിററിൽ ജസ്റ്റ് മിററിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മളെ ഇടത്തെ കൈ ഉയർത്തി നോക്കുമ്പോൾ മിററിൽ നമ്മളത് എന്തായിട്ടാണ് കാണുക? വലത്തെ കൈയായിട്ടും വലത്തെ കൈ ഉയർത്തുമ്പോൾ ഇടത്തെ കൈയായിട്ടാണ് നമുക്ക് കാണാം. അത് മിററിന്റെ മാത്രം പ്രത്യേകതയാണ്, പ്ലെയിൻ മിററിന്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് നമ്മള് ഒരു മിററിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മിററിന് തന്നെ പ്ലെയിൻ മിറർ അല്ല, പലതരം മിറേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്ലെയിൻ മിററിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, നമുക്ക് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുക വെച്ചാൽ, നമ്മൾ നമ്മുടെ മുഖം നോക്കുമ്പോൾ ആ മുഖത്തിന്റെ എന്താണ് ആ മിററിൽ കാണുക? ഇമേജ് ആണ് കാണുക. ഇമേജ് എന്നാണ് അതിന് പറയാ, പ്രതിബിംബം ആണ് നമ്മൾ ആ മിററിൽ കാണുക. ഇനി ഈ ചാപ്റ്ററിൽ അങ്ങനത്തെ ഇമേജ്, ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് ഒബ്ജക്റ്റ് വസ്തുക്കൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മിററിന് മുമ്പിൽ വയ്ക്കുമ്പോൾ ആ മിററിൽ കിട്ടേണ്ടത്, റിഫ്ലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ മിററിൽ കിട്ടേണ്ടതാണ് അതിന്റെ എന്ത്? ഇമേജ് എന്നാണ് അതിനെ വിളിക്കുക, പ്രതിബിംബം എന്നാണ് അതിനെ വിളിക്കുക. ഇമേജ് ഇമേജ് എന്നാണ് അതിനെ വിളിക്കുക, പ്രതിബിംബം. അപ്പോ നീ ഇമേജ് എന്ന് പറയുമ്പോ എന്താന്ന് മനസ്സിലാവാതിരിക്കേണ്ട, ആഴ്ച മുന്നേ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പ്ലെയിൻ മിററിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇടതുഭാഗം വലതുഭാഗമായിട്ടും വലതുഭാഗം ഇടതുഭാഗമായിട്ടാണ് നമ്മൾ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ കാണുക. അതായത് ലെഫ്റ്റ് സൈഡ് അപ്പിയേഴ്സ് ടു ബി റൈറ്റ് ആൻഡ് റൈറ്റ് സൈഡ് അപ്പിയേഴ്സ് ടു ബി ലെഫ്റ്റ്. അപ്പൊ നമ്മൾ മിററിൽ കാണേണ്ടത് എന്താണ്? നമ്മുടെ ഇമേജ്, നമ്മുടെ പ്രതിബിംബമാണ് നമ്മൾ മിററിൽ കാണുക. അപ്പൊ ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും കാണുന്ന മിററിന്റെ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യയം എന്നാണ് അതിന് മലയാളത്തിൽ പറയും, ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോ ഏതൊരു പ്ലെയിൻ മിററിലും ഇമേജ് ഫോം ചെയ്യുമ്പോൾ ആ ഇമേജ് എന്തായിരിക്കും ആയിട്ടായിരിക്കും ഉണ്ടാവുക? ലാറ്ററൽ ഇൻവേർഷൻ കഴിഞ്ഞിട്ടായിരിക്കും. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമേജിനെ പകുതിയായിട്ട് ഇതാക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടാവും. അപ്പൊ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടുമാണ് കാണുക ആ ഇമേജ്. അപ്പോ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യയം എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം. അതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് മനസ്സിലായിണ്ടാവും. ദ ലെഫ്റ്റ് സൈഡ് അപ്പിയേഴ്സ് ടു ബി റൈറ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ് അപ്പിയേഴ്സ് ടു ബി ലെഫ്റ്റ് സൈഡ്. ഇടതുഭാഗം വലതുഭാഗമായിട്ടും വലതുഭാഗം ഇടതുഭാഗമായിട്ടും ആയിരിക്കും നമ്മളൊരു മിററിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോ അതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
ആംബുലൻസ് ആംബുലൻസിലൊക്കെ ആംബുലൻസിന് ഫ്രണ്ടിൽ എഴുതിയിരിക്കേണ്ടത് എങ്ങനെയായിരിക്കും ആംബുലൻസിന് തല തിരിച്ചിട്ടായിരിക്കും എഴുതിയുണ്ടാവുക അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ തല തിരിച്ച് എഴുതിയുണ്ടാവുക തല തിരിച്ച് എഴുതാനുള്ള കാരണം എന്തായിരിക്കും അപ്പൊ ആംബുലൻസ് നമുക്കറിയാം അത്രയും എമർജൻസി കേസുകളിൽ പോകുന്ന അത്രയും സ്പീഡിൽ പോകുന്ന ഒരു വെഹിക്കിൾ ഒരു വണ്ടിയാണ് ആംബുലൻസ് എന്ന് പറയുന്നത് അപ്പൊ പെട്ടെന്ന് മുമ്പിൽ പോകുന്ന വണ്ടികളുടെ മിറർ സൈഡ് മിറർ ഉണ്ടാവും വണ്ടികൾക്കൊക്കെ സൈഡിൽ മിറർ ഉണ്ടാവും ആ മിററിൽ നോക്കുമ്പോൾ അതെന്തായിട്ട് കാണും ആംബുലൻസ് എന്ന് തലതിരിച്ച് എഴുതിയിരിക്കുന്നത് എന്തായിട്ട് കാണും ശരിക്കും കാണും അപ്പൊ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് റിവേഴ്സ് ഓർഡറിൽ തല തിരിച്ച് എഴുതിയിരിക്കുന്നത് അപ്പോ അതും മിറർ അത് മിററിന് ഒരു എക്സാമ്പിൾ ആണ് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ മിററിന്റെ പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും അപ്പൊ ആംബുലൻസ് എന്നുള്ളത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെറിയ എക്സ്പെരിമെന്റിലൂടെ നമുക്കത് ഒന്നും കൂടി ക്ലിയർ ആക്കി മനസ്സിലാക്കാം അപ്പൊ നമ്മൾ പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടും കാണുന്ന പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെറിയൊരു പരീക്ഷണമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഇവിടെ ആംബുലൻസ് എന്നുള്ളത് റിവേഴ്സ് ഓർഡറിൽ തല തിരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇനി ഞാനിത് ഒരു പ്ലെയിൻ മിററിലേക്ക് വെക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആംബുലൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് റിവേഴ്സ് ഓർഡർ തല തിരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇനി ഇതിന്റെ മുമ്പിൽ നമ്മൾ ഒരു പ്ലെയിൻ മിറർ വെക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിക്കും ആംബുലൻസ് എഴുതിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഈ ആംബുലൻസ് എന്നുള്ളതിന്റെ ഇമേജ് പ്ലെയിൻ മിററിൽ എത്തുമ്പോൾ അത് എന്തായി മാറി ലാറ്ററൽ ഇൻവേർഷൻ അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒക്കെ ആയിട്ട് മാറി ലാറ്ററൽ ഇൻവേർഷൻ സംഭവിച്ചിട്ടാണ് അത് ഇമേജ് നമ്മുടെ പ്ലെയിൻ മിററിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് കാണാം ശരിക്കും ആംബുലൻസ് എന്ന് എഴുതിക്കണം കാണാം ഇത് തന്നെയാണ് നമ്മളിപ്പോ വണ്ടികളുടെ സൈഡ് മിററിലൂടെ നോക്കുമ്പോൾ ബാക്കിൽ വരുന്ന ആംബുലൻസിനെ പെട്ടെന്ന് കാണാനായിട്ട് ആംബുലൻസിന് റിവേഴ്സ് ഓർഡറിൽ എഴുതേണ്ടതും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് അപ്പൊ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക ശരിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഫസ്റ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ആണ് ഇത് ഇപ്പൊ പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലായി ഇനി പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി സമതല ദർപ്പണത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ഒബ്ജക്റ്റ് നമ്മളൊരു മിററിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ വെക്കുമ്പോൾ ആ മിററിൽ കാണുന്ന സമതല ദർപ്പണത്തിൽ കാണുന്നത് അതിന്റെ എന്തായിരിക്കും പ്രതിബിംബമായിരിക്കും അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കും എന്ന് പറഞ്ഞു ആ ഇമേജ് എങ്ങനെയായിരിക്കും ഇപ്പൊ പ്ലെയിൻ മിററിലും വേറെ മിറേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഓരോ മിററിലും വ്യത്യാസമുണ്ട് അപ്പൊ പ്ലെയിൻ മിററിൽ എങ്ങനെയായിരിക്കും അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് അതായത് എന്ത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ വെച്ചത് സമതല ദർപ്പണത്തിന്റെ മുമ്പിൽ എന്ത് വസ്തുക്കളാണോ വെച്ചത് അതിന്റെ എത്ര സൈസ് ഉണ്ടോ അത്ര സൈസിൽ തന്നെ നമുക്ക് മിററിലും അതിന്റെ ഇമേജ് കിട്ടും അതായത് ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിന്റെ അതേ സൈസ് തന്നെയുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് പ്ലെയിൻ മിററിലും കാണാം അതാണ് പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി അതായത് the size of the image will be same as that of object object nu po 5 cm length undengil avade form cheyina plane mirror il form cheyina image nu etra length enni undayirikkum 5 cm enni undayirikkum adayidu vastuvinte valippam thanneyayirikkum prathibimbathinu vastukal etra valippulladanengilum etra valippam konnalum etrayano vastukalde valippam nu vicharichal athra thanneyayirikkum plane mirror inde valippam nu parayundu appo adanu plane mirror inde second property nu parayundu But the size of the image will be same as that of the object. വസ്തുക്കളുടെ സൈസ് വലിപ്പം എത്രയാണോ അത്ര തന്നെയുള്ള വലിപ്പം തന്നെയാണ് നമുക്ക് ഇമേജിനും കിട്ടിയ ഇമേജിന്റെ സൈസിന് വ്യത്യാസം വരുന്നില്ല അതാണ് പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് അടുത്ത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു അതായത് ഏത് മിററിലും മിററിന്റെ മുമ്പിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ വെക്കുന്നത് ആ ഒബ്ജക്റ്റിന്റെ സൈസിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അത് ഒബ്ജക്റ്റിന്റെ സൈസിന് ലെങ്ത് കൂടുതലോ ലെങ്ത് കുറയോ വണ്ണം കൂടുതലോ വണ്ണം കുറയലോ ഒന്നും ഉണ്ടാവില്ല എന്താണോ ഒബ്ജക്റ്റിന്റെ സൈസ് അത് തന്നെയാണ് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് പ്ലെയിൻ മിററിൽ കാണുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് അതായത് ഇതാണ് പ്ലെയിൻ മിറർ ഈ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ നമ്മളൊരു പെൻ വെക്കാണ്
അപ്പൊ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ പെൻ വെച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്ത് കാണാം പ്ലെയിൻ മിററിൽ അതിന്റെ എന്ത് കാണാം ഇമേജ് കാണാൻ പറ്റും അല്ലേ പ്ലെയിൻ മിററിൽ അതിന്റെ ഇമേജ് കാണാം ആ ഇമേജ് കാണുന്നതും സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആ പെന്നിന്റെ സൈസ് എത്രയാണോ അത്ര തന്നെയായിരിക്കും പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോ ഈ സൈസ് ഓഫ് ദ അപ്പൊ പ്ലെയിൻ പെന്നിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ടോർച്ച് വെക്കാം അപ്പൊ ടോർച്ചിന്റെ സൈസ് എത്രയാണോ അത്ര തന്നെയായിരിക്കും നമുക്ക് ഈ മിററിൽ കാണുന്നത് അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് അപ്പോ ഏത് ഒബ്ജക്റ്റ് നമ്മൾ ഈ മിററിന്റെ മുമ്പിൽ വെച്ചാലും അതിന്റെ സൈസിന് എന്തുണ്ടാവില്ല വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഇമേജ് ആർ സെയിം ഇൻ ദ പ്ലെയിൻ മിറർ ഒരു സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെയും വസ്തുവിന്റെയും വലിപ്പം എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരേ പോലെയായിരിക്കും അതാണ് പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പല പല ഒബ്ജക്റ്റുകൾ വെക്കുമ്പോഴും അതിന്റെ ഇമേജിന്റെ സൈസ് എന്താണോ ഒബ്ജക്റ്റിന്റെ സൈസ് അത് തന്നെയായിരിക്കും നമുക്ക് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് അതാണ് പ്ലെയിൻ മിററിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലെയിൻ മിററിന്റെ തേർഡ് പ്രോപ്പർട്ടി തേർഡ് ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് പ്ലെയിൻ മിറർ അതായത് സമതല ദർപ്പണത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പൊ രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ പ്രത്യേകതയാണ് അതായത് ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് മിററിന് ഒബ്ജക്റ്റ് വെക്കുന്ന അകലം ഡിസ്റ്റൻസ് അപ്പോൾ 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചു വെച്ചാൽ ആ 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അതിനും ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നു അതായത് ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും സെയിം ആയിരിക്കും അതായത് മിററിന്ന് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒരു 10 സെന്റിമീറ്റർ നീള അകലത്തിലാണെങ്കിൽ 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എങ്ങനെയായിരിക്കും അതിന്റെ എന്ത് ഫോം ചെയ്യണതും ഇമേജ് ഫോം ചെയ്യുന്നത് അപ്പോ നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടും തോറും അത്രയും അകലെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നതായിട്ട് നമുക്ക് മിററിൽ കാണാൻ പറ്റും അതാണ് പ്ലെയിൻ മിററിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് മിറർ ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അതായത് ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ആ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ ഇതിന്റെ ഇമേജ് നമുക്ക് മിററിൽ കിട്ടും ആ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും സെയിം ആയിരിക്കും അതാണ് പ്ലെയിൻ മിററിന്റെ തേർഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇപ്പൊ മൂന്നാമത്തെ പ്രത്യേകത മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം ഇപ്പൊ പ്ലെയിൻ മിററിന്റെ തേർഡ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദ മിറർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ് ഒരേപോലെയാണെന്ന് പറഞ്ഞു അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാനൊരു പരീക്ഷണം പറയാണ് അതായത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു മിറർ വെച്ചിട്ടുണ്ട് ആ മിററിന്റെ അവിടെ നിന്ന് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടുണ്ട് ഒരു 12 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ഒരു 6 സെന്റിമീറ്റർ ലെങ്ത്തിൽ വെച്ചു ഒബ്ജക്റ്റ് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് അപ്പോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് 6 സെന്റിമീറ്റർ ആണ് അപ്പോ നമ്മൾ ഇമേജ് നോക്കുക ഇമേജ് എന്ന് പറയുന്നതും എത്ര ഡിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് കിട്ടുക 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ് കിട്ടുക അപ്പോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ എന്ന് പറയുന്നതും 6 സെന്റിമീറ്റർ നമുക്ക് നോക്കിയാൽ അറിയാം 6 സെന്റിമീറ്റർ ലെങ്ത്തിലാണ് കിട്ടുക ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചു 12 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചു അപ്പൊ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് എത്രയാണ് 12 സെന്റിമീറ്റർ ലെങ്ത് ആണ് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ ഇമേജ് പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നതും എത്ര തന്നെയാണ് 12 സെന്റിമീറ്റർ ആണ് അപ്പോ നമ്മൾ ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണോ വെക്കുന്നത് അത്ര ദൂരത്തിൽ തന്നെയാണ് നമുക്ക് എന്തും കിട്ടുക ഇമേജും കിട്ടുക ഇതാണ് പ്ലെയിൻ മിററിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി പല പല ഡിസ്റ്റൻസിൽ ഇപ്പൊ 10 സെന്റിമീറ്റർ ലെങ്ത്തിൽ വെച്ചു അപ്പൊ 10 സെന്റിമീറ്റർ ലെങ്ത്തിൽ വെച്ചാലും നമുക്ക് ഇമേജ് കിട്ടുക നോക്കുക 10 സെന്റിമീറ്റർ ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് ഇമേജും കിട്ടുന്നത് അപ്പൊ അതാണ് പ്ലെയിൻ മിററിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോ മിററിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പറഞ്ഞത്
പ്ലെയിൻ മിററിന്റെ മൂന്ന് പ്രോപ്പർട്ടീസും അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് പരീക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പ്രോപ്പർട്ടീസ് ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ, അതായത് പ്രതിബിംബത്തിന് പാർശ്വ വിപര്യയം സംഭവിച്ചിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് നമ്മൾ മിററിൽ കാണുമ്പോൾ കിട്ടുക. അതാണ് പ്ലെയിൻ മിററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ മിററിന്റെ മുമ്പിൽ വെക്കുന്ന വസ്തു, മിററിന്റെ മുമ്പിൽ വെക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്ര സൈസ് ആണോ അത്ര സൈസ് തന്നെയായിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. പിന്നെ നമ്മൾ പറഞ്ഞു എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്ര ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും അത്ര തന്നെയായിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് മിറർ ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് മിറർ. ഇപ്പോ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് മിറർ, ഇതാണ് മിറർ, ഇവിടെ ഒബ്ജക്ട് വെച്ചിരിക്കണമെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, 6 സെന്റിമീറ്റർ ഉണ്ട്. അതായത് നമ്മൾ അകലം, ഇപ്പൊ നമ്മളൊരു മിററിന്റെ മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നത് അത്രയും ദൂരത്തിൽ തന്നെയാണ് നമുക്ക് ആ മിററിനും കിട്ടുക. അപ്പൊ നിങ്ങൾ മിററിന്റെ മുമ്പിൽ നിന്നിട്ട് കുറച്ച് ബാക്കിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇത് മൂന്നുമാണ് പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.